സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അപ്പോസ്തല പ്രവർത്തനം 14. പൗലോസും ബർണബാസും ഐക്കോണിയം പ്രദേശത്ത് വളരെ സത്യധീരതയോടെ പരഹേസ്യ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അതും കടുത്ത എതിർപ്പുകളുടെ നടുവിൽ. കർത്താവ് അവർ പ്രഘോഷിച്ച വചനത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സൻഹദ്രിൻ സംഘത്തിന് മുൻപിൽ യോഹന്നാന്റെയും പത്രോസിന്റെയും കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ. എന്നാൽ അവിടെ ഒരു ജനവിഭാഗം അവർക്കെതിരെ മാരകമായ ആവേശത്തോടെ തിരിയുന്നു, അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ ശ്രീഹന്മാർ ലിസ്ത്രയിലേക്ക് പലായനം ചെയ്യുകയാണ്. അവിടെ വെച്ച് ഒരു ജന്മനാ മുടന്തനായവനെ പൗലോസ് സുഖപ്പെടുത്തുന്നു. ആ മുടന്തൻ ശ്രീഹായുടെ പ്രഘോഷണം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. ശ്രീഹ അവനെ ഉറ്റുനോക്കി, അവന് സുഖപ്പെടാൻ തക്ക വിശ്വാസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുവെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സുഖപ്പെടുക എന്നതിനെ കുറിക്കുന്ന വാക്ക് രക്ഷയെ കുറിക്കുന്ന വാക്ക് തന്നെയാണെന്ന് മറക്കരുത്. സോസോ. ഇത് കാണുമ്പോൾ ആ നാട്ടുകാർ പൗലോസിനെ ഹെർമിസ് എന്നും ബർണബാസിനെ സേവൂസ് എന്നും വിളിച്ചുകൊണ്ട് ഒരു കാളയെ കൊന്ന് അവർക്ക് ബലിയർപ്പിക്കാൻ ഒരുങ്ങുന്നു. ലൂക്കാസ് സുവിശേഷകൻ രണ്ട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ ശ്രീഹന്മാർ ദേവന്മാരായി കരുതപ്പെട്ട് ആദരിക്കപ്പെടുന്നതിനെ വിവരിക്കുന്നുണ്ട്. ലിസ്ത്രയിലെ മനുഷ്യരുടെ ഈ തിടുക്കപ്പെട്ടുള്ള ആവേശത്തിനാകട്ടെ ഒരു കാരണവുമുണ്ട്. ഗ്രീക്കോ റോമൻ കവിയായ ഓവിഡ് ആ കഥ വിവരിക്കും. പണ്ട് ഫ്രീജിയ പ്രദേശത്ത്, അതായത് ഈ ദേശത്ത്, ഗ്രീക്ക് അതിദേവനായ സേവൂസും മകൻ ഹെർമസും മനുഷ്യരായി വേഷപ്രച്ഛന്നരായി വന്നു. എന്നാൽ ആരും അവർക്ക് ആതിഥേയത്വം നൽകിയില്ല, ഒരു വൃദ്ധ ദമ്പതികളല്ലാതെ. അങ്ങനെ ആസന്നമായ ഒരു വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ആ ദമ്പതികൾക്ക് മാത്രമാണ് ദേവന്മാരുടെ കയ്യിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചത്. ബാക്കിയെല്ലാവരും നശിച്ചുപോയി. ഇങ്ങനെ ഒരു ഭയം കിടക്കുന്നതുകൊണ്ടാണ് അവർ അശ്രദ്ധയും അലംഭാവവും മൂലം ദൈവകോപം വിളിച്ചു വരുത്തരുത് എന്ന് ചിന്തിക്കുന്നത്. സേവൂസ്, ഹെർമസ് എന്നീ ദേവന്മാർ ദൂതന്മാർ കൊണ്ടുവരുന്ന സന്ദേശങ്ങളുടെ സത്യാവസ്ഥയുടെ ഉറപ്പും സംരക്ഷകരുമായ നിലകൊള്ളുന്ന ദേവന്മാരാണ്. ദ കാലണ്ടേഴ്സ് ഓഫ് എമിസറീസ് ആൻഡ് മിഷൻ. ഹെർമസ് വാഗ്ദൂരണികളുടെയും വ്യാഖ്യാനങ്ങളുടെയും ദേവനാണ്. എന്നാൽ അവൻ സംസാരിക്കുന്നു എന്നതിനേക്കാളേറെ പറയപ്പെടുന്ന വാക്കുകൾ സത്യമാണെന്ന് ഉറപ്പ് നൽകുന്നവനായിരുന്നു. അവന്റെ പിതാവായ സേവൂസ് എവാങ്കേലിയോസ്, സദ്വാർത്തയുടെ ഉറവിടം എന്ന് വിളിക്കപ്പെട്ടു. ഹെർമസ് ആകട്ടെ എവാങ്കേലോസ്, സദ്വാർത്ത കൊണ്ടുവരുന്നവനെന്നും. ഒരു സന്ദേശവാഹകൻ പ്രഘോഷിക്കുന്ന കാര്യത്തിന്റെ സത്യം ഇവർ ഉറപ്പു നൽകുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ജനം ഇന്ന് ശ്രീഹന്മാരെ ഹെർമസ് എന്നും സേവൂസ് എന്നും വിളിക്കുമ്പോൾ ശ്രീഹന്മാരുടെ പ്രഘോഷണത്തിൽ എന്തോ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ അവരുടെ പ്രതികരണം ആവേശഭരിതവുമാണ്. അപ്രകാരം ഒരു ആതിഥേയത്വം വളരെ ആനന്ദദായകമാണെങ്കിലും അത് സ്വീകരിക്കാൻ ശ്രീഹന്മാർ തയ്യാറാകുന്നില്ല. വ്യർത്ഥമായ ഇത്തരം ആരാധനാരീതികളിൽ നിന്ന് വിട്ടുമാറി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ശ്രീഹന്മാർ അവരെ ക്ഷണിക്കുകയാണ്. ഇന്നലെ പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ ശ്ലീഹ നമ്മോട് പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. ദൈവത്തിന് ഉചിതമായ ആരാധന അർപ്പിക്കാനുള്ള വിശുദ്ധ പുരോഹിതഗണമാണ് നമ്മളെന്ന്. അങ്ങനെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സത്യം വെറാസിറ്റി മാത്രമല്ല, അനന്യത, യുണീക്നെസ് കൂടി ഇവിടെ തെളിവാകുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ അടയാളത്താൽ. ഇന്ന് സങ്കീർത്തനം 115 ദൈവത്തിന്റെ സ്നേഹത്തെയും സത്യത്തെയും കുറിക്കുകയാണ്. എവിടെ നിങ്ങളുടെ ദൈവം എന്ന് വിജാതിയർ പരിഹസിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിന് വിശ്വാസയോഗ്യമായി എന്തെങ്കിലുമുണ്ടോ എന്നവർ ആക്ഷേപിച്ച് ചോദിക്കുന്നു. വമ്പൻ സാമ്രാജ്യങ്ങളുടെ മധ്യേ അവരുടെ ദേവന്മാരുടെ നടുവിൽ ഒരു പ്രാവിൻ കുഞ്ഞിനെ പോലെ മാത്രമാണ് ഇസ്രായേൽ. അങ്ങനെയാണെങ്കിൽ അവരുടെ ദൈവം എത്ര അപ്രസക്തമായിരിക്കുമെന്നാണ് ആ പരിഹാസത്തിന്റെ മുന. ഈ പരിഹാസത്തിന് ഇസ്രായേൽ നൽകുന്ന ഉത്തരമാണ് ഈ സങ്കീർത്തനം. ഞങ്ങളുടെ ദൈവം സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഉന്നത സ്വർഗം ദൈവത്തിന്റേതാണെങ്കിലും ഭൂമി അവിടുന്ന് മനുഷ്യന് നൽകി. ഇന്നലെ നാം കണ്ടതുപോലെ പെരുകി വർദ്ധിക്കുക എന്ന ആഹ്വാനമാണിത്. വിശ്വാസത്തിന്റെ ദൈവ പകർച്ചയുടെ മഹാവിന്യാസം. 1:26-28 ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പിന്നീടുണ്ടായ ഒരു വീണ്ടു വിചാരത്താലല്ല. മാൻ ഇസ് നോട്ട് ആൻ ആഫ്റ്റർ തോട്ട്. സങ്കീർത്തനം 8 ഭാവം ഇവിടെ വിടരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സുവിശേഷം യോഹന്നാൻ 14:21-26. താനും വിശ്വാസികളും തമ്മിലുള്ള ഐക്യവും സ്നേഹവും താനും പിതാവും തമ്മിലുള്ള ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിഫലനം തന്നെയായിട്ടാണ് നാഥൻ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത്. തന്റെ വചനങ്ങൾ ലോഗോസ് പാലിക്കുന്നതും തന്നെ സ്നേഹിക്കുന്നതും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തെ നാഥൻ വെളിവാക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ അനുസരിക്കുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുവനിൽ പരിശുദ്ധതൃത്വം തന്നെ വാസമുറപ്പിക്കും. മോനി വാസസ്ഥലം കണ്ടെത്തുന്നു. നമുക്കായി വാസസ്ഥലങ്ങൾ സജ്ജമാക്കാൻ നാഥൻ പോകുന്നുവെന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ, യോഹന്നാൻ 14:2. അതേ വാക്കുകൊണ്ട് തന്നെയാണ് ഇവിടെ ദൈവം നമ്മിൽ കണ്ടെത്തുന്ന വാസസ്ഥലത്തെയും കുറിക്കുന്നത്. അതായത് നമ്മളും ദൈവവും അത്രമേൽ ഒന്നായി തീർന്നു. ഗാഢമായ ഈ സ്നേഹത്തിന്റെ മുദ്രണമായ പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തിന്റെ ദൃഢതയിൽ നമ്മെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചു തരും. ഉയർപ്പിന് ശേഷം സഭ അനുഭവിച്ച വലിയൊരു വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും പരിലാളനം അത് തന്നെയാണ്.
അവൻ എല്ലാ സത്യങ്ങളും അർത്ഥങ്ങളും പകർന്നു തരും. സഹായകനായ പരിശുദ്ധാത്മാവ്